നമസ്കാരം. എൻലൈറ്റിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുദിനാശംസകൾ. ഈ വിഷുദിനത്തിൽ ചരിത്ര പ്രാധാന്യം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും ശ്രദ്ധേയമായ മധ്യകേരളത്തിലെ ഏതാനും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് എൻലൈറ്റ് ന്യൂസ്. ഗോപികമാരുടെ മാനസത്തോഴനായ ശ്രീകൃഷ്ണൻ ഭക്തർക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന ദേവാലയങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഭഗവാൻ വർഷത്തിൽ 18 ദിവസം മാത്രം വിശ്വരൂപത്തിൽ ദർശനം നൽകുന്നത്. എറണാകുളം ജില്ലയിലെ പിറവം കക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. പേരിൽ തന്നെ സവിശേഷതയുള്ളതും ഏറെ പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആനന്ദകാരക ഹരിനാമം വിടരുന്ന പുരുഷമംഗല ക്ഷേത്രം അനവദ്യ സുന്ദര ലീലകളാടും ശ്രീകൃഷ്ണൻ വാഴുന്ന ക്ഷേത്രം. മഹാഭാരതവും കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നാലമ്പലത്തിലെ കാഴ്ചകൾ കാണാം. ധർമ്മരക്ഷാർത്ഥം കുരുക്ഷേത്ര ഭൂമിയിൽ പാർത്ഥസാരഥിയായി പണ്ട് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്തെ പറ്റിയും ഈ ക്ഷേത്രത്തെ പറ്റിയും അതിൻ്റെ ശക്തി വിശേഷങ്ങളെ പറ്റിയും ക്ഷേത്രം ദേവസ്വം മാനേജർ ശ്രീജിത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യമായ സവിശേഷത? ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഊരാഴ്മയിൽപ്പെട്ട ഊരാഴ്മപ്പെട്ട ഒരു തിരുമേനി ഉപവാസിക്കുകയും പുള്ളി തപസ് ചെയ്ത് ഭഗവാനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുകയും അങ്ങനെയാണ് അമ്പലം ഇവിടെ വന്നത്. തിരുമേനിക്ക് ഇവിടെ ഒരു വിശ്വരൂപ ഭാവത്തിലാണ് അന്ന് ദർശനം കൊടുത്തതും അത് ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ എല്ലാ ധനുമാസവും വിശ്വരൂപം ആചരിച്ചു പോരുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധകാലമായ ധനു 1 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് വിശ്വരൂപഭാവത്തിൽ ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. യുദ്ധസമയത്ത് നിസ്സഹായനായി തളർന്നിരുന്ന അർജുനന് വിശ്വരൂപം നൽകി കർമ്മവിഘ്നങ്ങൾ അകറ്റിയതുപോലെ ഈ 18 ദിവസങ്ങളിൽ ഭഗവാനെ ദർശിച്ച് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് പ്രതിസന്ധികൾ അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. വിശ്വരൂപ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ 18 ദിവസമാണ് വിശ്വരൂപ ദർശനമുള്ളത് ശ്രീകൃഷ്ണൻ്റെ. അപ്പോൾ ആ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പോരാത്തതിന് അതിൻ്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? 18 ദിവസത്തെ വിശ്വരൂപ പൂജയിൽ വിശ്വരൂപ ഗോളക വെച്ചുള്ള പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം നമ്മുടെയാണ്. 18 ദിവസം ഇവിടെ വിശ്വരൂപ ഗോളകയാണ് ചാർത്തുന്നത്. ഈ വിശ്വരൂപ ഗോളകയെ ഉള്ള ക്ഷേത്രം ബാക്കി എല്ലായിടത്തും ചന്ദനം ചാർത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ 18 ദിവസവും വിശ്വരൂപ ഗോളക വെച്ചാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ധനു 1 മുതൽ 18 വരെ നടക്കുന്ന വിശ്വരൂപ ദർശന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. വിശ്വരൂപ ദർശന സൗഭാഗ്യം തേടി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും അകറ്റി സകലവിധ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും. വിശ്വരൂപം തൊഴുത സായുജ്യമടയാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് വിശ്വരൂപ പൂജയും ദദ്ധൈന്യമുണ്ട്. ദദ്ധൈന്യം എന്ന് പറയുന്ന 18 ദിവസത്തെ വഴിപാടാണ് ഇവിടുത്തെ പ്രാധാന്യം. ദദ്ധൈന്യം രോഗശമനത്തിനും ഒക്കെ നല്ലതാണെന്നാണ് ആളുകൾ പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധ ദിനങ്ങളിൽ 18 ദിവസവും ഭഗവാൻ കഴിച്ചിരുന്നത് പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ധന്യമാണത്രേ.
അതുകൊണ്ട് തന്നെ ധനുമാസം 1-ാം തീയതി മുതൽ ഈ 18 ദിവസങ്ങളിൽ മാത്രം ഈ പ്രത്യേക നിവേദ്യം ഭക്തർക്ക് ലഭിക്കും. ഭഗവാന് സമർപ്പിച്ച ശേഷം വിതരണം ചെയ്യുന്ന ധന്യന്യം കഴിച്ചാൽ വർഷം മുഴുവനും രോഗപ്രതിരോധം സാധ്യമാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്ര വിശ്വാസങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എൻ്റെ പിന്നിലുള്ള ഈ ക്ഷേത്രക്കുളവും ഇതിനുള്ളിലെ സ്വർണ്ണ നിറത്തിലുള്ള ആമയും. ക്ഷേത്രോൽപത്തിയുടെ പിന്നിലുള്ള യോഗിയാണ് ഇവിടെ ആമയായി പുനർജനിച്ചത് എന്നാണ് വിശ്വാസം. 2016 സെപ്റ്റംബർ 4 ഈ കുളത്തിൽ ആമയെ ഭക്തർ ആദ്യമായി കണ്ടത്. മേഡം രോഹിണി ആറാട്ടു വരത്തക്ക വിധത്തിൽ തൃക്കൊടിയേറ്റ് 1 മുതൽ 5 അഹസോടുകൂടിയ തിരുവുത്സവം, മീനം രോഹിണി പ്രതിഷ്ഠാദിനം, രാമായണ മാസാചരണം, അഷ്ടമി രോഹിണി, മണ്ഡലമാസകാലം തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക ആചാരണവും എല്ലാ മാസവും രോഹിണിയൂട്ടും ഇവിടുത്തെ വിശേഷാൽ ചടങ്ങുകളാണ്. ഇനി നമുക്ക് പോകുവാനുള്ളത് മഹാവിഷ്ണുവിൻ്റെ 3 അവതാര പ്രതിഷ്ഠയുള്ള ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ ഈ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ ഗതി മാറി കിഴക്കോട്ടൊഴുകുന്ന അപൂർവ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രകൃതി ഒരുക്കിയ ഈ അപൂർവ പ്രതിഭാസത്തിന് സാക്ഷിയായി മനോഹരമായൊരു ക്ഷേത്രവും ഇതിനടുത്തുണ്ട്. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളെയും ഒരൊറ്റ നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. വാമനനും നരസിംഹമൂർത്തിയുമാണ് ശ്രീകൃഷ്ണനൊപ്പമുള്ള മറ്റു പ്രതിഷ്ഠകൾ. ശാസ്താവ്, ഗണപതി, നാഗയക്ഷി, സാമിയാർ സമാധി എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ. ചരിത്രമനുസരിച്ച് തുടക്കത്തിൽ ക്ഷേത്രത്തിൽ നരസിംഹപ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെരിയാർ നദിയിൽ നിന്ന് ശ്രീകൃഷ്ണമൂർത്തിയെ വീണ്ടെടുത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ശ്രീകൃഷ്ണൻ്റെ ദാരുവിഗ്രഹമായിരുന്നു ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠ. ഇപ്പോഴുള്ള ശിലാവിഗ്രഹം ക്ഷേത്രത്തിന് സംഭാവന ചെയ്തത് ശക്തൻ തമ്പുരാനാണ്. ശിലാവിഗ്രഹം തിരുവനന്തപുരത്ത് പ്രതിഷ്ഠിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അബദ്ധത്തിൽ ചേലാമറ്റത്ത് പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പെരിയാർ നദി ഗതിമാറി ഒഴുകിയതിനെ പറ്റിയും ക്ഷേത്രത്തിലെ പ്രധാന 3 പ്രതിഷ്ഠകൾ ഉണ്ടായതിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയും ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി സുനിൽകുമാർ നമ്മളോട് പറയും. ഇവിടെ ശ്രീകൃഷ്ണസ്വാമിയും നരസിംഹമൂർത്തിയുമാണ് ഒറ്റ നാലമ്പലത്തിനകത്ത് 2 ശ്രീകോവിലായിട്ട് പ്രതിഷ്ഠയുള്ളത്. ആദ്യം നരസിംഹസ്വാമിയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും പിന്നീട് ശ്രീകൃഷ്ണസ്വാമി ഇവിടെ എത്തിച്ചേർന്നിട്ടാണെന്നാണ് ഐതിഹ്യം. അതിനും ഒരു കഥയുണ്ട്. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തോടുള്ള പെരിയാറിൽ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഭഗവാന്റെ തിടമ്പ് ഒഴുകി വന്നു എന്നും അത് പുഴയുടെ ഒഴുക്കിനെ എതിരായിട്ട് താഴേക്ക് ഒഴുകി പോകാതെ ഈ ഭാഗത്ത് തന്നെ നില ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ ക്ഷേത്ര ഊരാഴ്മ കുടുംബ അംഗം ചെന്ന് അദ്ദേഹം ചെല്ലുമ്പോൾ മാത്രമാണ് ഇത് അടുത്തേക്ക് വരുന്നത്. മറ്റ് ആരും ചെല്ലുമ്പോൾ ഈ തിടമ്പ് അകന്നകന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മ കുടുംബാംഗം
ഇത് ഈ വിഗ്രഹം എടുത്ത് വളരെ ചിട്ടയോടുകൂടി അതിന് സമീപത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് കണക്കാക്കി നരസിംഹസ്വാമിയുടെ വലതുഭാഗത്തായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തതെന്നാണ് ഐതിഹ്യം. സാന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ മകനെ വീണ്ടെടുക്കാൻ മരണദേവനായ യമദേവന്റെ വാസസ്ഥലമായ യമപുരിയിലെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രദർശിപ്പിച്ച വിശ്വരൂപ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ മരണാനന്തര കർമ്മങ്ങൾക്ക് ക്ഷേത്രം പ്രസിദ്ധമാണ്. നിരവധി ആളുകളാണ് ദിനം പ്രതി ബലിയർപ്പിക്കാനും മറ്റു മരണാനന്തര ചടങ്ങുകൾക്കുമായി ക്ഷേത്രത്തിലെത്തുന്നത്. ഐതിഹ്യപെരുമ കൊണ്ട് ഏറെ പ്രശസ്തമായ ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാനാവില്ല. എങ്കിലും തൽക്കാലം നമ്മൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അതിപുരാതനവും പ്രശസ്തവുമായ ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം. മൊത്ത വട്ട ശ്രീകോവിലോട് കൂടിയ ചതുർബാഹു പ്രതിഷ്ഠയുള്ള ഒരേയൊരു മഹാവിഷ്ണു ക്ഷേത്രം എന്ന് കരുതി വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് തിരുനെല്ലൂർ ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ദേവിക്ക് വിശ്വരൂപ ദർശനം നൽകിയ സങ്കല്പ വിശ്വാസവും സാക്ഷാൽ ശ്രീകൃഷ്ണനായി അവതരിച്ച സ്ഥിതിയെയും ആചാരണ വിശേഷമാക്കിയ പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഉപദേവന്മാരായി ഗണപതി, ഭഗവതി, രക്ഷസ്, അറുകുല, സർപ്പദൈവങ്ങൾ തുടങ്ങിയ ശക്തിവിശേഷങ്ങളെയും ആരാധിച്ചു വരുന്നു. വട്ട ശ്രീകോവില് എന്ന് പറയുന്നത് ഏറെക്കുറെ ചേരമാൻ പെരുമാളിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കണക്കൂട്ടുന്നത്. വില്ലുവങ്ങലത്ത് സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായ ഒരു ക്ഷേത്രമായിട്ടാണിത് പഴമക്കാരി പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹാവിഷ്ണുവായിട്ടും കൃഷ്ണനായിട്ടും ഉള്ള ഒരു രൂപമാണ്. കാരണം യശോദയ്ക്ക് ദർശനം കൊടുത്തതായിട്ട് വരുമ്പോൾ മഹാവിഷ്ണുവായിട്ടും അത് പിറന്നതായിട്ട് വരുമ്പോൾ കൃഷ്ണനായിട്ടും, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഗോവിന്ദപുര ക്ഷേത്രം എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തിരുനെല്ലൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് തിരുനെല്ലൂർ ശ്രീ ഗോവിന്ദപുരം ക്ഷേത്രം. ചേർത്തല അരൂക്കുറ്റി റോഡിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഭക്തജന സഹസ്രങ്ങളുടെ ആരാധനാ സങ്കേതമാണ്. തിരുനെല്ലൂർ ശ്രീ ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ദേവകിക്ക് തൻ്റെ വിശ്വരൂപം ദർശനം നൽകിയ ഒരു വട്ട ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രമാണിത്. 2000 വർഷം മേൽ പഴക്കമെന്ന് അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നൊരു ക്ഷേത്രം നാട്ടുകാരുടെയും അതുപോലെ NSS 1953 കീഴിൽ അത് പുനരുദ്ധാരണം ചെയ്തു. 1964 വട്ട ശ്രീകോവില് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് പിതൃ നമസ്കാരത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ്. പഴമക്കാലിൽ നിന്നേ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ നമ്മുടെ നമസ്കാരാദി വഴിപാടുകൾക്ക് പ്രാധാന്യം നൽകി പോരുന്ന ഒരു ഇതാണ്. തിരുനെല്ലൂർ ദേശത്തിന്റെ കരനാഥനാണ് ഗോവിന്ദപുരത്തപ്പൻ. ഗണപതി, ഭഗവതി, രക്ഷസ്, അറുകുല ദേവത, സർപ്പദൈവങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠകൾ. മകരമാസത്തിലെ അനീഴം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടെ സമീപിക്കുന്ന മഹോത്സവമാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. മുമ്പിലായി തന്നെ വലിയൊരു കുളവും അതുപോലെ തന്നെ ഉഗ്രമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു നിലകൊള്ളുന്നത്. മകരമാസത്തിലെ തിരുവോണമാണ് ഇവിടുത്തെ ആറാട്ടോടുകൂടി തിരുവുത്സവം കൊണ്ടാടുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശ്രീ ഗോവിന്ദപുരത്തപ്പനെ വിഷുനാളിൽ ദർശിക്കുവാൻ അന്യദേശങ്ങളിൽ നിന്ന് പോലും ഭക്തരെത്തുന്നു. കാരണം ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ വന്നൊന്ന് തൊഴുതുന്നാൽ അവൻ്റെ സകല ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും അതിൽ നിന്നുള്ള കിട്ടുന്ന സന്തോഷവും മാനസിക സന്തോഷം വളരെ വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നാൽ തിരിച്ച് ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ വരുമ്പോൾ. കൃഷ്ണക്ഷേത്രം ഇവിടെ ഈ പള്ളിപ്പുറം പഞ്ചായത്തിൽ പൊതുവെ വളരെ വിരളമാണ്. പക്ഷേ എങ്കിലും ഇത്ര പുരാതന കാലം മുതലുള്ള ഒരു ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ അവൻ്റെ സർവ്വ ദുഃഖങ്ങളും മാറുന്നു. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്.
ആ ദിവസത്തിൽ ഭയങ്കര ഭക്തജന പ്രവാഹമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിൽ വന്നില്ലെങ്കിൽ എന്തോ വലിയ ഒരു നഷ്ടം സംഭവിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കുണ്ടാകുന്നത്. അത്തരത്തിൽ വളരെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ പോലും ആ ക്ഷേത്രത്തിന് മുന്നിൽ വരുമ്പോൾ അറിയാതെ ഒന്ന് നമിച്ചിട്ടേ പോവുകയുള്ളൂ. അത്രക്ക് ക്ഷേത്രത്തിലുള്ള വിശ്വാസമുള്ള ജനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അന്നേ ദിവസം നടക്കുന്ന കണിക്കുല സമർപ്പണമാണ് വിഷുദിനത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്ന്. കൂടാതെ ഓണം, അഷ്ടമി, രോഹിണി, കർക്കിടകവാവ് എന്നീ ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുണ്ട്. മുഴുക്കാപ്പ്, പാൽപായസം, തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ത്രിമധുരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കൂടാതെ നമസ്കാരാദി വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. മധ്യ കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര ആലപ്പുഴ ജില്ലയിലെ തിരുനെല്ലൂർ ക്ഷേത്രത്തിൽ അവസാനിക്കുകയാണ്. എൻലൈറ്റിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ.